ഇവിടെപ്പം ഒരുവിധമൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പം വയനാട്ടിൽ നോക്കണം. പോലീസാണ് പിടിച്ചുകൊണ്ടുപോയതെങ്കിൽ അത് നമ്മൾ മറ്റേ സി ഐ അറിയാണ്ട് നടക്കൂല. ഏത് സി ഐ? മൂപ്പർ സസ്പെൻഷനിലായനി. അതിപ്പം ഡിസ്മിസ് ആയോന്ന് സംശയമുണ്ട്. പവർ ഹൗസിൻ്റെ അടുത്താപ്പം താമസം. കോട്ടേഴ്സ് ഒഴിഞ്ഞെടുത്തിന്. ഒരാൾ എൻ്റെ കൂടെ വരാം, ആ വീടൊന്ന് കാണിച്ചു തരാം. അത് നമ്മൾ വരാം. ചോദിക്കേണ്ട ഓലി എന്നാ എൻ്റെ മട്ടം പോലെ ചോദിച്ചാലേ ഓലൊക്കെ എന്തെങ്കിലും പറയൂ. ശരി. എന്താടാ ഡിജോ ജോൺ എന്നൊരു ഫോട്ടോഗ്രാഫർ മൂന്നാല് ദിവസമായിട്ട് കാണാനില്ല. എവിടെ കാണുമെന്ന് സാറിനോട് ചോദിച്ചാൽ അറിയാവുന്ന അവരൊക്കെ പറയുന്ന. താനാരാ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? പോടാ. ഡിജോ എവിടാന്ന് സാറിന് അറിയാമല്ലയോ? എനിക്കതേ അറിയണ്ടു. പറയാ സാർ ഇവിടുന്ന് പോവുകയല്ല. കളിക്കല്ലേ? കളിക്കരുത്, അത് തന്നെ എനിക്കും പറയാനുള്ളത്. കോട്ടയം ടീമാ, അതിനെ തരിപ്പിച്ചിട്ട് കൂടിയനവാ. കണ്ണിൽ ഇരുട്ട് കയറിയാ വല്ലതൊക്കെ കാട്ടിക്കൂട്ടും, പിന്നെ പോയി കൂട്ടിക്കയറി കുമ്പസരിക്കും. പക്ഷെ അതുകൊണ്ട് സാറിന് ഗുണമുണ്ടാവില്ല. പോയ കണ്ണും മൂക്കും തിരിച്ചു കിട്ടിയാലല്ലോ. വരട്ട. അല്ല, ജോയി വന്നില്ലായിരുന്നോ? വന്നിരുന്നു, അപ്പൊ തന്നെ പോയി. എവിടേക്കാ പോയത്? അറിയില്ല, ഒന്നും പറഞ്ഞില്ല. നീ മോനെ അങ്ങോട്ട് കടത്തി, കുറച്ചേരം ഉറങ്ങാം.
ഇനി ഏതായാലും നേരം വിളിക്കട്ടെ. പ്രൊട്ടക്റ്റീവ് ഫോറസ്റ്റിൽ നുഴഞ്ഞു കയറി ആദിവാസികളെ തിരക്കിപ്പോയി. അതും ഇതുപോലൊരു എമർജൻസി സിറ്റുവേഷന്. നാച്ചുറൽ സംശയിക്കും, യുനു ഇയാളെ ക്യാമറ വെറ്റോ? ഹീസ് എ ഫോട്ടോഗ്രാഫർ, നേച്ചർ ഫോട്ടോഗ്രാഫർ. അത് വേറെ ക്യാമറ. ഇത് ക്യാപ്പിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചൊരു ഹിഡൻ ക്യാമറ. സാറിനാ ഫോൺ? മിനിസ്റ്ററാ. ഞാൻ കാലത്തെ പുളിയെ വിളിച്ചാ ചോദിച്ചായിരുന്നു. അതാ, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് ഓക്കെ സാർ, ഐ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അവർ റിലീസ് ചെയ്യാം സാർ. സിറ്റ്. മിനിസ്റ്ററായിട്ട് എങ്ങനെ, ഫാമിലി ഫ്രണ്ട്സാ? അന്ന് ഡിജോ റിലീസ് ചെയ്യാനും പുള്ളിക്കാരൻ തന്നെ വിളിച്ച് പറഞ്ഞതാ. ഡിജോയുടെ ഫ്രണ്ടാ, അവർ ലോക്കോളിൽ ഒരുമിച്ച് പഠിച്ചതാ. ഇവർ ട്വിൻസ് അല്ലേ? രണ്ടുപേർക്കും പോലീസുകാരുമായിട്ട് നല്ല ജാതക പുറത്താ. കോട്ടയം ടീം കൊള്ളാം. സോറി. അയാൾ സ്റ്റേറ്റ് പോലീസ് അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാ. മന്ത്രി വിളിച്ചു പറഞ്ഞപ്പോൾ ഡിജോയെ വിട്ടു എന്ന് പറഞ്ഞത് അങ്ങനെയൊന്നും ഒരു വിടുകയല്ല. ആദിവാസി പ്രശ്നം ആ കുഴഞ്ഞിടക്കില്ലയോ? ഇനി എവിടാന്ന് അന്വേഷിക്കുക. നീ തൽക്കാലം സത്യയും മോനെയും കൂട്ടി നമ്മുടെ വീട്ടിലേക്ക് പോകും. അമ്മച്ചിയുടെ അടുത്തേക്ക് ഡിജോ ഇല്ലാതെ അവരെങ്ങനെ വരുമോ? അന്വേഷിക്കുന്നുണ്ട്. മിനിസ്റ്ററും കാര്യമായി ഇൻട്രസ്റ്റ് എടുത്തിട്ടുണ്ട്. വിഷമിക്കാനൊന്നുമില്ല. സെൻട്രൽ ഇന്റലിജൻസിന്റെ കസ്റ്റഡിയിലാണെങ്കിൽ അങ്ങനെ പേടിക്കാനൊന്നുമില്ല. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ചിലപ്പോൾ വഴിയെ പോയ വല്ല മാനിൻ്റെയോ മയിലിൻ്റെയോ പുറകെ ക്യാമറയും തൂക്കിപ്പോയതാണോ? പണ്ടേ അവൻ അങ്ങനെ അല്ലയോ? അല്ല, നമുക്ക് അങ്ങനെയും വിചാരിക്കാമല്ലോ. അത് ശരിയാ. ആ, നിങ്ങൾ തൽക്കാലം അവൻ വരുന്നവർ അമ്മച്ചിടൊക്കെ പോയി നിൽക്കുക. ദേ, നീ വെളുപ്പിനെ റെഡിയായിക്കൊണ്ടാ. ആ, ഇവിടെ ഞാനുണ്ടാവും. അവൻ്റെ ചില ഫ്രണ്ട്സിനെ കാണാനുണ്ട്. അച്ഛനെയും കൂട്ടി വല്യപ്പൻ വേഗം ഒന്ന് വന്നേക്കാം. അപ്പടിനാ നമ്മ വീട്ടിക്ക് പോടമേ. ഓ അമ്മ പകനെ, ഒരു വാട്ടി ഒന്നെയും പയ്യനെയും നേരെ പാത്ത എന്നതാ കോവം വന്നാലും എല്ലാം പോയിടും. എനിക്ക് തരും ഏ മകൻ തന്നെ ആവാം.